നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുബൂസ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ അര ഗ്ലാസ് ഇളം ചൂട് എടുക്കാം വെള്ളത്തിന് ഒരുപാട് ചൂടുവാകരുത് തണുത്ത വെള്ളം ആകരുത് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ആക്ടിവി ഈസ്റ്റ് ആണ് ഇത് ഇത്തരത്തിലുള്ള ബോട്ടിലിൽ പത്ത് രൂപക്കൊക്കെ കടയിൽ അവൈലബിൾ ആണ് ആ ബോട്ടിലിന്റെ ക്കാൽ ഭാഗം നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട് അതായത് മുക്കാൽ ടേബിൾ സ്പൂണോളം വരും ഇതെല്ലാം വെള്ളത്തിൽ നന്നായി മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ അതായത് കുളിച്ചു വരാൻ വെക്കാം ഞാൻ ഇവിടെ മൈദ വെച്ചാണ് കുബൂസ് ഉണ്ടാക്കുന്നത് വീറ്റ് ഫ്ലോർ വെച്ചിട്ടും ഉണ്ടാക്കാവുന്നതാണ് അര കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത് അതിൽ നാനൂറ് ഗ്രാം മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും നൂറ് ഗ്രാമോളം പരത്താൻ വേണ്ടിയിട്ടും മാറ്റി വയ്ക്കുന്നുണ്ട് പരത്താൻ ശരിക്കും ഒരു അൻപത് ഗ്രാം ഒക്കെ മതിയാക്കും അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് പൗഡറാണ് അത് അര റ്റു ഒരു ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ഓപ്ഷനൽ ആണ് ഇത് കുബൂസിനെ സോഫ്റ്റ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും കയ്യിലുണ്ടെങ്കിൽ ചേർത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ അതിനേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം ബേക്കിംഗ് പൗഡറും ഉപ്പും മൈദ മാവിൻ്റെ എല്ലാ വശത്തേക്കും മിക്സ് ചെയ്ത് ആക്കിയതിന് ശേഷം പത്ത് മിനിറ്റ് മുന്നേ റെസ്റ്റ് ചെയ്യാൻ മാറ്റി മാറ്റിവെച്ച നമ്മുടെ ഈസ്റ്റും പഞ്ചസാര മിക്സും കൂടി ചേർത്ത് കൊടുക്കാം ഞാൻ ഈ കുബ്ബൂസ് മാവ് കുഴച്ചെടുക്കുന്നത് ഇളം ചൂടുള്ള പാൽ യൂസ് ചെയ്തിട്ടാണ് പശുവിൻ പാൽ യൂസ് ചെയ്തിട്ടാണ് ഇളം ചൂട് വെള്ളം യൂസ് ചെയ്തിട്ടും കുഴച്ചെടുക്കാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ആവശ്യത്തിനായതുകൊണ്ട് തന്നെ പാലൊക്കെ ചേർത്തിട്ടുണ്ടാക്കുമ്പം കുറച്ചും കൂടി ഹെൽത്തിയും സോഫ്റ്റും ഒക്കെ ആവുമല്ലോ ഞാനത് സ്റ്റിക്കിനെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഏതാണോ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വെജിറ്റബിൾ ഓയിൽ അത് ചേർത്ത് കൊടുക്കാം അവിടെ ടോപ്പിലിട്ട് ഈ മാവിനെ നന്നായിട്ട് അടിച്ച് കുഴച്ചെടുത്തിട്ടുണ്ട് നന്നായി കുഴച്ച് സോഫ്റ്റ് ആയ മാവിലേക്ക് കുറച്ച് ഓയിൽ സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ച് ഒരു പാത്രത്തിൽ വെച്ച് നാല് മുതൽ ആറ് മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഞാനിത് രാവിലെ ഒഴിച്ച് വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത് ഡേ ടൈം ആയതുകൊണ്ടും നല്ല ചൂട് സമയമായതുകൊണ്ടും ഫോർ അവർ ഒക്കെ ആകുമ്പോഴത്തേക്ക് തന്നെ ഇത് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് സിക്സ് അവർ ഒക്കെ ആകുമ്പോഴത്തേക്ക് ഡബിളിനേക്കാട്ടിലും അതിൻ്റെ ഇരട്ടിക്കലും കൂടുതൽ പൊങ്ങി വന്നിട്ടുണ്ട് ഇതിന് ചപ്പാത്തി ചുട്ടെടുക്കുന്ന പോലെ തവയിൽ ചുട്ടെടുക്കുകയാണ് വേണ്ടത് ചപ്പാത്തിനെക്കാട്ടിലും കുറച്ചുകൂടി കരം കൂട്ടിയിട്ടാണ് പരക്കിയെടുക്കേണ്ടത് അതുകൊണ്ട് ചപ്പാത്തിൻ്റെ ബോളിനെക്കാട്ടിലും കുറച്ച് വലിയ ബോൾസ് ബോൾസാക്കി മാറ്റിയെടുക്കുക നമ്മൾ ഓവർ നൈറ്റൊക്കെ വെക്കുമ്പം അല്ലെങ്കിൽ വിൻ്റർ സീസണൊക്കെ ആണെങ്കിൽ തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഇത് പെർമനന്റ് ആയിട്ട് വരാനുള്ള ചാൻസ് വളരെ കുറവാണ് തണുപ്പുള്ള സമയം എന്നാൽ ചൂടുള്ള സമയമാണെങ്കിൽ സിക്സ് അവർ ഒന്നും വേണ്ട ഫോർ ഒക്കെ ആകുമ്പോഴത്തേക്കെ ഇത് നന്നായി പൊങ്ങി വരും പിന്നെയും കുറച്ചും കൂടി കൂടുതൽ സമയം അത് വയ്ക്കുവാണെങ്കിൽ അത് പുളിച്ചു പോകും അപ്പോൾ പൊങ്ങി വന്നു കണ്ടാൽ ആ സമയത്തെല്ലാം നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കേണ്ടത് എങ്കിൽ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാവുന്നതാണ് കൗണ്ടർ ടോപ്പിലും കുറച്ച് മൈദ തൂവിക്കൊടുത്ത് അതിൽ നമ്മുടെ ബോൾസ് ഇട്ട് ഇതേ രീതിക്ക് കിണത്തിൽ പരത്തിയെടുക്കാം പരത്തിയതിനു ശേഷം എന്തെങ്കിലും ഒരു പാത്രം വെച്ച് വട്ടത്തിൽ മുറിച്ചെടുത്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം അല്ലാതെ വട്ടത്തിൽ പരത്തിയിട്ട് അങ്ങനെയാണെങ്കിലും ചുട്ടെടുക്കാം തവയിൽ ഓയിൽ ഗ്രീസ് ചെയ്തിട്ട് നമുക്കിത് ചുട്ടെടുക്കാം ഗ്രീസ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല തവയിൽ ശേഷം പത്ത് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് പിന്നെ മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് ഒരു പത്ത് സെക്കൻഡ് അവിടെ ഹോൾഡ് ചെയ്ത് അതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് വേണം ഇത് ചുട്ടെടുക്കാൻ ഞാനിത് ഷവർമ റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിലാണ് പരത്തിയിരിക്കുന്നത് അതുപോലെ കുറച്ച് കട്ടി കുറച്ചിട്ടുമാണ് പരത്തിയിരിക്കുന്നത് ഇത് ഫുൾക്ക പോലെ രണ്ട് ഭാഗം പപ്പടം പോലെ പൊങ്ങി വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ വട്ടത്തിൽ കുറച്ചും കൂടി കട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുവാണെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരും ഷവർമ്മയുടെ പോലെ ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന റെസിപ്പീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം എപ്പോഴും പറയുന്ന പോലെ തന്നെ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യാനും അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുതേ